അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള നൂറ് എന്നുള്ളൊരു പദപ്രയോഗം കാണാൻ കഴിയും. വ്യത്യസ്ത അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ സൂറത്തുൽ ഹദീദിൽ വിശദീകരിക്കുന്ന പരലോകത്ത് അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന ചില നൂറുകളെ സംബന്ധിച്ചിട്ട്, അവരുടെ മുമ്പിലൂടെയും പിന്നിലൂടെയും സഞ്ചരിക്കുന്ന, അതിൽ നിന്ന് കപടവിശ്വാസിനികളും കപടവിശ്വാസികളും പകർന്നെടുക്കുന്ന, സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള നൂറിൽ നിന്ന് അവർ നൂറിനെ ചോദിക്കുന്ന, അങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ സൂറത്തുൽ ഹദീദിൽ വിശദീകരിക്കുന്ന കാണാൻ കഴിയും. ഇവിടെ ഉദ്ദേശിക്കുന്ന നൂറ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നൂറ് എന്നുള്ളത് മറ്റർത്ഥങ്ങളിലൊക്കെ ഖുർആനിൽ കാണാം, എന്നാൽ സൂറത്തുൽ ഹദീദിൽ പ്രതിപാദിക്കുന്ന പ്രസ്തുത ആ ആയത്തുകളിലെ 13-ാമത്തെ ആയത്തുകളിലാണ് ഈ വിഷയം വരുന്നത്. അവിടെ ഉദ്ദേശിക്കുന്ന നൂറ് എന്നുള്ളത് കൊണ്ട് എന്താണ്? ഈ നൂറ് എന്നുള്ളതിന് സൂഫിസത്തിന്റെ തുരീക്കത്തിന്റെ ആളുകൾക്ക് മറ്റു പല വ്യാഖ്യാനങ്ങളൊക്കെ നൽകി കാണാറുമുണ്ട്. അപ്പോ ഈ നൂറ് കൊണ്ട് എന്താണ് അഹ്ലു സുന്നത്തിന്റെ ഇമാമികള്, അഹ്ലു സുന്നത്തിന്റെ മുഫസ്സിറുകൾ എന്താണ് ആ നൂറ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ സഹോദരൻ ഷിയാസ് കീഴ്മാട് ചോദിച്ചിരിക്കുന്നത് സൂറത്തുൽ ഹദീദില് സത്യവിശ്വാസികൾക്ക് മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന പ്രകാശത്തെ സംബന്ധിച്ച് പറയുന്നത് സംബന്ധിച്ചാണ്. ആ പ്രകാശത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് പരലോകത്തെ കാര്യമാണല്ലോ, വൈദീ ആയിട്ടുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രം. എന്താണെങ്കിലും സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രകാശം ലഭിക്കുന്നത് സംബന്ധിച്ച് പലയിടങ്ങളിലും പരാമർശമുണ്ട്. ഉളുവിൻ്റെ അവയവങ്ങൾ തിളങ്ങുന്നത് സംബന്ധിച്ച്, അതായത് അതേപോലെ സത്യവിശ്വാസികളുടെ മുഖങ്ങൾ തിളങ്ങുന്നത് സംബന്ധിച്ച് ഒക്കെ പരാമർശമുണ്ട്. ഇവിടെ സൂറത്തുൽ ഹദീദിൽ പറയുന്ന നൂറ് സത്യവിശ്വാസികളും അല്ലാത്തവരും ഒക്കെ സിറാത്ത് എന്ന ഒരു പാലത്തിലൂടെ കടക്കണമല്ലോ. അപ്പൊ ആ സമയത്ത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായി നൽകപ്പെടുന്ന ഒരു പ്രകാശത്തെ സംബന്ധിച്ചാണെന്നാണ് തഫ്സീറുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ സത്യനിഷേധികൾക്കും മുനാഫിക്കുകൾക്കും ആ പ്രകാശം ലഭിക്കുകയില്ല. അപ്പം മുനാഫിക്കുകൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളെ കൂടെ ആയിരുന്നല്ലോ, അവർ മുസ്ലിങ്ങളായിട്ടാണല്ലോ ഭാവിച്ചിരുന്നത്, കപടവിശ്വാസികൾ. അപ്പൊ ആ മുനാഫിക്കുകൾ ആയിട്ടുള്ള സത്യനിഷേധികൾ, അവര് ഞങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഒരല്പം പ്രകാശം ഞങ്ങൾക്ക് തരൂ എന്ന് പറയും. അവർ ഇരുട്ടിലായിരിക്കും, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ സംജാതമാകുമ്പോൾ അവർ പറയുന്നൊരു വിഷയമാണ്. ഈ സൂറത്തുൽ ഹദീദിൽ 12 മുതൽ 15 വരെയുള്ള ആയത്തുകളിലാണ് ഈ വിഷയം പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കാം ഇൻഷാല്ലാഹ്. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. يوم ഒരു ദിവസം ترى المؤمنين والمؤمنات സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും താങ്കൾക്ക് കാണാം. യെസ് ആനൂറുഹും അവരുടെ പ്രകാശങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട്, ബൈന ഐദീഹിം അവരുടെ മുൻവശത്തുകൂടി, ഒബി ഐമാനിഹിം അവരുടെ വലതു ഭാഗത്തുകൂടിയും, ബുഷ്റാക്കുമുൽ യൗമ അന്നേ ദിവസം അവരോട് പറയപ്പെടും നിങ്ങൾക്കിന്ന് ഉള്ള സന്തോഷ വാർത്ത എന്നത് ജന്നാത്തുൻ ചില സ്വർഗങ്ങളാണ്, ജന്നത്തുകളാണ്, തജ്രി ഒഴുകുന്നു മിൻ തഹത്തിഹ അൻഹാറു അതിൻ്റെ താഴ്വാരങ്ങളുടെ അൻഹാറു നദികൾ ഒഴുകുന്നു, ഖാലിദീന ഫിഹ ആ സ്വർഗങ്ങളിൽ ആ ജന്നത്തുകളിൽ അവർ നിങ്ങൾ ശാശ്വതവാസികളായിരിക്കും. ദാലിക ഹുൽ ഫൗസുൽ അദീം അത് മഹത്തായ വിജയമാണ് എന്ന് അടുത്തായത്. യൗമ യഖൂനുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു നുറൂനാ نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب يوم يقول المنافقون والمنافقات كبد വിശ്വാസികളും കപട വിശ്വാസിനികളും പറയുന്ന ദിവസം ഇല്ലതീന ആമനോ സത്യവിശ്വാസികളായവരോട് ഒന്നൂറുവരാ നിങ്ങളൊന്ന് ഞങ്ങളെ നോക്കി
നഖ്തബിസ്മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിന് ഞങ്ങൾ അന്ന് പിടിച്ചെടുക്കട്ടെ കുറച്ച്. അപ്പൊ പറയപ്പെടും അവരോട്, ആ കപട വിശ്വാസികളോട് പറയപ്പെടും, ഈ ജിഉ നിങ്ങൾ മടങ്ങൂ, വറാഅക്കും നിങ്ങളുടെ പിന്നിലേക്ക് മടങ്ങൂ, ഫൽതമിസു നൂറ, എന്നിട്ട് പ്രകാശമുണ്ടോ എന്ന് നോക്കൂ. ഫദുരിബ ബൈനഹും ബിസൂരിൻ, അപ്പോൾ അവർക്കിടയിൽ, അതായത് ആ കപട വിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്കും ഇടയിൽ ഇടപെടുന്നതാണ്, സ്ഥാപിക്കപ്പെടുന്നതാണ് ബിസൂരിൻ, ഒരു സൂർ, ഒരു മതിൽ, ഒരു ഹിജാബ്. ലഹു, ആ മതിലിന് അല്ലെങ്കിൽ ആ വാതിൽ, ലഹു, ആ മതിലിനുണ്ട് ഒരു ബാബ്, ലഹു ബാബു, അതൊരു ബാബുണ്ട്, ഒരു വാതിലുണ്ട്, ഡോർ ഉണ്ടാവും. ബാത്തിനുഹു ഫീഹി റഹ്മ, ആ ഡോറിന്റെ ഉൾഭാഗം അത് കരുണയായിരിക്കും, അതായത് സത്യവിശ്വാസികൾ, സ്വർഗം ആ ഭാഗമായിരിക്കും. വാഹിറുഹു, അതിന്റെ പുറം ഭാഗം, മിൻ ഖബലിഹി, അതിന്റെ ആ പുറം ഭാഗത്ത് അൽ അദാബ്, ശിക്ഷയായിരിക്കുമെന്ന്. അപ്പോ യുനാദൂനഹും അലം നകും മഅകും قالوا بلى ولكنكم فتنتم انفسكم وتربصتم وارتبتم وغرتكم الاماني حتى جاء امر الله وغركم بالله الغرور. ينادونهم ابا كبد വിശ്വാസികൾ മുനാഫിക്കുകളെ ആ പരലോകത്ത് വെച്ചിട്ട് പറയാൻ വിളിക്കുകയാണ് അവരെ. ആരെ? സത്യവിശ്വാസികൾ. അലം നക്കും മാക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളായിട്ടാണല്ലോ അവരിവിടെ അഭിനയിച്ചിരുന്നത്. പാലു, അപ്പോൾ സത്യവിശ്വാസികൾ പറയും, ബല, അതെ, സംഭവം ശരി തന്നെ, വലാക്കിന്നക്കും, പക്ഷേ നിങ്ങൾ, ഫതൻതും അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകൾക്ക് തന്നെ ഫിത്രയുണ്ടാക്കി എന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ കുഴപ്പത്തിലാക്കി. തറബസ്തും, നിങ്ങൾ കാത്തിരുന്നു. കാത്തിരുന്നു എന്ന് പറയുന്ന രണ്ടർത്ഥം വരാം. ഒന്ന്, സത്യവിശ്വാസികൾക്ക് വല്ല അപകടം പിണയെന്ന് നോക്കി കാത്തിരുന്നു, അതല്ല, അതല്ലെങ്കിൽ മറ്റൊരാശയം, പിന്നെ ഈ സത്യവിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നു, നിങ്ങൾ സമയത്ത് സത്യവിശ്വാസം സ്വീകരിച്ചില്ല, അങ്ങനെ നിങ്ങൾ മരണപ്പെടുവോളം നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കാതെ ഇങ്ങനെ കാത്തുകൊണ്ടിരുന്നു. വർത്തപത്വം, നിങ്ങൾ സംശയാലുക്കളായി, സംശയം പ്രകടിപ്പിച്ചു അള്ളാഹുവിൻ്റെ ദീനിൽ, ഈമാനിൽ സന്ദേഹം ഉണ്ടായി നിങ്ങൾക്ക്. വഗർവത്തുക്കും അൽ അമാനിയു, വഗർവത്തുക്കും, നിങ്ങളെ വഞ്ചിച്ചു, അൽ അമാനിയു, വ്യാമോഹങ്ങൾ, നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു. ഹത്ത ജാ അമ്രുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ മരണം വരുന്നത് വരെ നിങ്ങൾ അങ്ങനെ നിന്നു, നിങ്ങൾ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടില്ല. വഗർവക്കും ബില്ലാഹിൽ ഗറൂർ, വഞ്ചകൻ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങളെ വഞ്ചിച്ചു, അതായത് ഇബ്ലീസ് ഷൈത്താൻ നിങ്ങളെ വഞ്ചിച്ചു എന്ന്. فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير. فاليوم അപ്പോ ഇന്ന ദിവസം, لا يؤخذ منكم, നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നല്ല, ഫിദിയത്തുൻ, ഒരു തണ്ടവും സ്വീകരിക്കപ്പെടുന്നതല്ല, വലാ മിനല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകളിൽ നിന്നും ഒരു തണ്ടവും സ്വീകരിക്കപ്പെടുന്നതല്ല. മഅവാകുമുന്നാർ, നിങ്ങളുടെ അഭയസ്ഥാനം നരകമാകുന്നു. ഹിയ മൗലാക്കും, അതാണ് നിങ്ങളുടെ ബന്ധു ആ നരകം. വബിസൽ മസ്വീർ, എത്ര ചീത്ത സങ്കേതമാണ് നരകം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിൻ നാർ. ഇതിന്റെ തഫ്സീർ ഇബ്നു കഥീർ എന്ന ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിച്ചു. വഖൗലുഹു, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ലില്ലദീന ആമനു നൂറുന നഖ്തബിസ് മിൻ നൂരിക്കും, കപടവിശ്വാസികളും കപടവിശ്വാസികളും സത്യവിശ്വാസികളോട് നിങ്ങളുടെ പ്രകാശ, നിങ്ങൾ ഞങ്ങളെ നോക്കി, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ചെടുക്കട്ടെ എന്ന് പറയുന്ന സന്ദർഭം, ആ ദിവസം. وهذا اخبار منه تعالى عما يقع يوم القيامه في الارصات من الاهوال المزعجه والزلازل العظيمه والامور الفضيحه. ഇത് ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിവരം നൽകലാണ്. വളരെ ഭയാനകമായ അന്ധകാരമുള്ള, ആകെ കുഴഞ്ഞു മറിയുന്ന ഒരു ഘട്ടം, പ്രകമ്പനങ്ങളുള്ള ആ ദിവസം. അവ അന്നത്തെ ആ സംഭവവികാസങ്ങളെ കുറിച്ച് പറയണം. അന്നേ ദിവസം ആരും രക്ഷപ്പെടില്ല, ഇല്ലാ മൻ ആമന ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അവന്റെ ദൂതരിലും വിശ്വസിച്ചവരൊഴികെ. വഅമില ബിമാ അമറല്ലാഹ്, അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. ബിഹി വതറക മാ അൻഹു സജറ, അതേപോലെ
അള്ളാഹു നിരോധിച്ചത് അത് ഉപേക്ഷിക്കുകയും ചെയ്താൽ ഒഴികെ അന്ന് രക്ഷപ്പെടുകയില്ല. ഖാല ഇബ്നു അബി ഹാത്തിം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കാണും. ഹദ്ദസന അബി എന്ന് തുടങ്ങിയിട്ട് സുലൈമു ബിൻ ആമിർ എന്നവർ പറയാണ്, ഖർജന അലാ ജനാസത്തിൻ ഫി ബാബി ദിമഷ്ക്, ദിമഷ്കിൽ ഡമസ്കസിൽ ഒരു ജനാസയുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. വമാന അബു ഉമാമ അൽ ബാഹിരി, ഞങ്ങളുടെ കൂടെ അബു ഉമാമത്ത് അൽ ബാഹിരി എന്ന സ്വഹാബി ഉണ്ടായിരുന്നു. ഫലമ്മ സല്ലാ അലാ ജനാസത്തി വ അഖദു ഫി ദഫ്നിഹ, നിസ്കാരം ജനാസ നിസ്കാരം മയ്യിത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിനെ മറവാടാൻ തുടങ്ങിയപ്പം ഖാല അബു ഉമാമ അയ്യുഹന്നാസ്, അബു ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഇന്നക്കും ഖദ് അസ്ബഹ്തും അംസൈതും ഫീ മൻസിലി തഖ്തസിമൂന ഫീഹിൽ ഹസനാത്തി വസ്സിയാത്ത് വതുഷിക്കൂന അൻ തദ്ഉനു മിൻഹു ഇലാ മൻസിലിൻ ആഖർ വഹുവ ഹാദ യുഷീറു ഇലൽ ഖബ്ർ ബൈത്തുൽ വഹ്ദ വബൈത്തുൽ ളുൽമ വബൈത്തുൽ ദൂദ് വബൈത്തുൽ ളീഖ്. നിങ്ങൾ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങളുടെ നന്മകളും തിന്മകളുമൊക്കെ വിഭജിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറയാണ്, ഈ ഖബർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതിലേക്ക് നിങ്ങൾ ഒക്കപ്പെടും. ഇത് ഒറ്റ ഒരാൾ മാത്രം, നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ബൈത്തു ദുൽമ ആണ്, ഇരുട്ടിൻ്റെ വീടാണ്. ബൈത്തു ദൂദ്, പുഴുക്കളുടെ വീടാണ്. ബൈത്തു ലീഖ്, കുഡുസ് നാരോനസ് കുഡുസിൻ്റെ വീടാണ്. ഇല്ലാമ വസ്സല്ലാഹു, അള്ളാഹുവിന് അള്ളാഹു വിശാരത നൽകിയവർക്കൊഴികെ. തന്തഖിലൂന മിൻഹു ഇലാ മുവാത്തിനിൻ ഇലാ യൗമിൽ ഖിയാമ, അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് പിന്നെ എന്താവും, ഖിയാമത്ത് നാളിൽ സ്ഥലങ്ങളിലേക്ക് നീക്കപ്പെടും. ഫൈനകും ഫീ ബഅദി തിൽക്കൽ മവാത്തിനി ഹത്താ യൗഷ അന്നാസ് അംറുല്ലാ അംറു മിൻ അല്ലാഹ്, അങ്ങനെ അവിടെ ചില സ്ഥലങ്ങളിൽ വെച്ച് അള്ളാഹുവിൻ്റെ കാര്യം ജനങ്ങളിൽ മൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടും. അങ്ങനെ പരലോകത്ത് വെച്ച് ചില മുഖങ്ങൾ പ്രകാശിതമാകും, ചില മുഖങ്ങൾ ഇരുണ്ടതാകും. അവിടെ പ്രകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വേറെ സ്ഥാനത്തേക്ക് നിങ്ങൾ മാറ്റപ്പെടും. അങ്ങനെ നിങ്ങൾ നീങ്ങും, അവിടെ ജനങ്ങൾക്ക് ശക്തമായ ഇരുട്ടായിരിക്കും. അങ്ങനെ ആ സമയത്ത് പ്രകാശം വീതിക്കപ്പെടും. ഫയഉതൽ മുഅ്മിനു നൂറൻ വയുതറകുൽ കാഫിറു വൽ മുനാഫിഖു ഫലാ യുതിയാനി ഷൈഅൻ. അപ്പോൾ സത്യവിശ്വാസിക്ക് പ്രകാശം നൽകപ്പെടും, കാഫിറിനോ മുനാഫിഖിനും അവർക്കൊന്നും നൽകപ്പെടുകയില്ല. വഹുവൽ മസലുൽ ലദീ വറബല്ലാഹു ഫീ കിതാബിഹി ഖാൽ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഔ കബുറുബാതിൻ ഫീ ബഹ്റിൽ ലുജ്ജിയിൻ ഇലാ ഖൗലിഹി ഫമാ ലഹു മിൻ നൂർ, സൂറത്തുൻ നൂറിൽ 40-ാമത്തെ ആയത്ത്. അപ്പോൾ ആ സത്യനിഷേധിക്കൊരു പിന്നെ പ്രകാശം ഉണ്ടാവില്ല എന്ന് ഇരുട്ടുകളെ കുറിച്ചൊക്കെ പരാമർശിച്ച ശേഷം. ഫല യസ്തദീഉൽ കാഫിറു വൽ മുനാഫിഖു ബിനൂരിൽ മുഅ്മിനി, അപ്പോ സത്യനിഷേധിയും കപടവിശ്വാസിയും സത്യവിശ്വാസിയുടെ പ്രകാശം കൊണ്ട് അവർക്ക് പ്രകാശം കിട്ടൂല. കമാ ലാ യസ്തദീഉൽ അഅമ ബിനൂരിൻ ബിനൂരിൽ ബസീർ, ഇതുപോലെ അന്ധന് കാഴ്ചയുള്ളവന്റെ പ്രകാശം കൊണ്ട് പ്രകാശം കിട്ടില്ല എന്നതുപോലെ. വയഖൂലുൽ മുനാഫിഖൂന ലില്ലദീന ആമനു, ഇപ്പൊ കപടവിശ്വാസികൾ സത്യവിശ്വാസികളോട് പറയും, നിങ്ങൾ ഞങ്ങളെ നോക്കി, ഞങ്ങൾ നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് അല്പം എടുക്കട്ടെ. അപ്പൊ അവരോട് പറയപ്പെടും എന്ത്, നിങ്ങൾ പിറകിലോട്ട് പോകൂ, മടങ്ങൂ, എന്നിട്ട് വല്ല പ്രകാശം ഉണ്ടെന്ന് അന്വേഷിച്ചു. വഹിയ ഖിദഅത്തുല്ലാഹി അല്ലദീ ഖദഅ ബിഹാ അൽ മുനാഫിഖീൻ, ഇത് മുനാഫിഖുകളെ അള്ളാഹു വഞ്ചിക്കാണ്, ആ വഞ്ചനയാണ് ഈ കാണുന്നത്. ഹൈസ് ഖാൽ, അല്ലാഹു പറഞ്ഞ പോലെ, യുഖാദിഉന അല്ലാഹ വഹുവ ഖാദിഉഹും, സൂറത്ത് നിസാ 142-ാമത്തെ ആയത്ത്. അതാണ് അല്ലാഹുവിനെ അവർ വഞ്ചിക്കാന്നല്ലേ അവർ പറഞ്ഞിരുന്നത്. അന്ന് കപട വിശ്വാസികൾ എന്താ പറഞ്ഞു, അവർ സത്യവിശ്വാസികളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ആൾക്കാരാണ് എന്നൊക്കെ പറയും. പിന്നെ സത്യനിഷേധികളുടെ അടുത്ത് പോകുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ആൾക്കാരാണ്, അവരുടെ ആൾക്കാരാണ് എന്നുള്ളവർക്ക് പറയും. അപ്പം എന്നിട്ട് അവർ വിചാരിക്കുന്നത് എന്താണ്, സത്യവിശ്വാസികൾ അവർ വഞ്ചിക്കാന്നാണ്, വഞ്ചിക്കാൻ സാധിക്കുന്നതാണ്, അങ്ങനെ വഞ്ചനെ വഞ്ചിക്കാന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അവിടെ സൂറത്തുൽ ബഖറയെ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ മുനാഫിക്കുകളെ കുറിച്ച്, അവിടെ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വഞ്ചന നടത്തുന്നത് അവർ അവരോട് തന്നെയാണെന്ന് പറയുന്നത്. ആ വഞ്ചനയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അള്ളാഹു അവരെ വഞ്ചിക്കുകയാണ്. ഫയർജിഉനാ ഇലൽ മകാനിൽ ലദീ ഖുസ്സിമ ഫീഹി നൂർ, അപ്പോൾ അവർ ഈ പ്രകാശം വിതരണം ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് മടങ്ങും. ഫലാ യജിദൂന ശൈഅൻ,
അവിടെ ഒന്നും കാണൂല. അപ്പൊ യൻസരിഹു ഇലൈഹിം, അവരിലേക്ക് അവരും മടങ്ങി വരും. ഫഖദ് ദുരിബ ബൈനഹും ഫീ ബിസൂരിൻ ലഹു ബാബ്, ആ സമയത്ത് അവർക്കിടയിൽ ഒരു മതില്, ഒരു ഹിജാബ് ഉണ്ടാക്കപ്പെടും. ബാത്ത്, അതിനൊരു ബാബ് ഉണ്ടാവും, ഒരു വാതിൽ ഉണ്ടാവും. ബാത്തിനു ഫീഹി റഹ്മത്തു വളാഹിറു മിൻ ഖബലിഹിൽ അദാബ്, ആ വാതിലിന്റെ ഉൾവശം റഹ്മത്തും പുറവശം എന്തായിരിക്കും ശിക്ഷയുമായിരിക്കും. ആയ ആയത്തിൽ يقول سليم بن عامر فما يزال المنافق مضطرا حتى يقسم النور ويميز الله بين 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 المؤمن والمنافق ناريكم അവര വാവ് പുറത്ത വരുന്നത് അത് ഇതിനെ തെറ്റി പറയാതിരിക്കും. അങ്ങനെ മുനാഫിക്കുകൾ അങ്ങനെ വഞ്ചിതരായിക്കൊണ്ടേയിരിക്കും. നൂറ് വിഭജിക്കപ്പെട്ട് സത്യവിശ്വാസികൾക്കും കപട വിശ്വാസികൾക്കും ഇടയിൽ അള്ളാഹു വ്യക്തമായി വേർതിരിക്കുന്നത്.